இருக்கும்போது ஒரு கொம்பான இருந்து அடுத்து இருந்ததுக்கு ஒரு கண்டில்ல கண்டில்ல காணாத போய் ஆனை சாடி வந்து போயிடு. ഇതുണ്ടോ? ഇതാണ് കടുവയുടെ കാൽപ്പാടുകളാണ് കേട്ടോ. അപ്പം വേറെ നമുക്ക് മുമ്പോട്ട് വളരെ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. കടുവ പിടിച്ചിട്ടേക്കുന്നതാണ്. അപ്പം ഇവിടെ ഇപ്പം ഞങ്ങൾ കാൽപ്പാട് കാണിച്ച സെയിം പ്ലേസിൽ തന്നെയാണ്. ഒരു കൂട്ടം മാനുകളുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വാണ്ടർലസ്റ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും പെരിയാർ ടൈഗർ റിസർവിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ഒരു ഫുൾ ഡേ ട്രക്കിങ്ങാണ് കേട്ടോ. രാവിലെ 8 മണിക്ക് തുടങ്ങിയിട്ട് 5 മണി വരെ ഉണ്ടാകും ട്രക്കിങ്. അടിപൊളി ട്രക്കിങ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ട്രക്കിങ്ങിൻ്റെ പാക്കേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വഴിയേ പറയാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി ആകാറായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂട്ടത്തിൽ ശരത്തും ഉണ്ട്. ഞങ്ങളൊപ്പം 3 ഗൈഡുമാരാണ് കാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അങ്ങനെ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇതിനെ തൊട്ട് പുറകിലായിട്ടാണ് ഇവരുടെ ഓഫീസ്. നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോകേണ്ടതുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കാനുണ്ട്. അതെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ കാട്ടിനുള്ളിലേക്ക് പോകുന്നത്. നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഇപ്പോൾ സമയം 7:30 ആയതുള്ളൂ. മഞ്ഞാണ് ഇവിടെ എല്ലാം, നല്ല രീതിയിൽ മഞ്ഞ് കയറി കിടപ്പുണ്ട്. നമ്മൾ നിൽക്കുന്നതിന് താഴെയായിട്ടാണ് തേക്കടിയിലെ ദേവീക്ഷേത്രം ഉള്ളത്. അപ്പം അവിടെ നിന്ന് എന്താ പറയുക, ഉച്ചത്തിൽ ഭക്തിഗാനം ഇട്ടിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ കിളികളുടെ ശബ്ദവും ഭക്തിഗാനവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയൊരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ഇവിടെ നിൽക്കാൻ കേട്ടോ. ഒപ്പം തന്നെ ഇതാ സൂര്യപ്രകാശം മരങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ താഴേക്ക് വരുന്ന കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ എന്താണേലും ഈ കാഴ്ചകൾ നമുക്ക് കൂടുതലായിട്ട് കാണാം. നമുക്ക് വേഗം ഓഫീസിലേക്ക് നടന്നില്ല, അവിടെ ചെന്നിട്ട് നമുക്ക് ഫോമെല്ലാം പൂരിപ്പിച്ച് കൊടുത്ത് പെട്ടെന്ന് കാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ കാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഈ കാണുന്ന 3 പേരാണ് വരുന്നത്. രണ്ടുപേരുള്ളൂ. നിങ്ങൾ 2 പേരാണോ വരുന്നത്? അളവുണ്ട്, 3 പേര്. ആ, അപ്പം ഇന്ന് 5 മണി വരെ ഞങ്ങളെ സഹിക്കുന്നത് ഇവരാണ് കേട്ടോ. പേരെങ്ങനെയാണ് മാഡം? അർച്ചന. അർച്ചന. സാറേ പേരെങ്ങനെയാണ് സാറിൻ്റെ? കറുപ്പയ്യ. ആ, ശരത്തെ ഫസ്റ്റ് ടൈം അല്ലേ നമ്മുടെ ഫുൾ ഡേ ഒരു കാട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കാട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ പാക്കേജിനെ കുറിച്ചൊന്ന് പറയാം. ഒരാൾക്ക് 1800 രൂപയാണ് പാക്കേജ് വരുന്നത്. പ്രോഗ്രാം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. നമ്മളിവിടുന്ന് പോകുമ്പോൾ തന്നെ ഇതെല്ലാം ആയിട്ടാണ് കാട്ടിനുള്ളിലേക്ക് പോകുന്നത്. എൻ്റെ ഒപ്പം 1 ലിറ്റർ വെള്ളം വരുതരും. കൂടുതൽ വെള്ളം കരുതുന്നത് നല്ലതായിരിക്കും. ഒന്നും ഹൈക്കിംഗ് ആണ്, നല്ല രീതിയിൽ മടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങൾ കാട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. നീ ഫ്രണ്ടിലോട്ട് വന്നടാ. ആദ്യത്തെ ആൾക്കാരെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഒരു കൂട്ടം മാനുകളുണ്ട്. ഫോട്ടോ ചെറുക്ക ഫോട്ടോ ഇത് മാനല്ലേ ചേട്ടാ? ചേടക്ക് ഇത്ര മൊക്കം വരുവല്ല. യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മാനുകളെ കാണാൻ പറ്റിയിട്ടുണ്ട്. മാനിൻ്റെ ഒരു കൂട്ടത്തെയാണ് കാണാൻ പറ്റിയത്. ഫസ്റ്റ് ടൈമാണ് കാട്ടിലേക്ക് വന്നിട്ട് തുടക്കത്തിൽ തന്നെ മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. ഏതായാലും യാത്ര വെറുതെ ആകത്തില്ല എന്ന് വിചാരിക്കുന്നു. അതെ അതെ, തുടക്കം തന്നെ നന്നായിട്ടുണ്ട്. യാത്ര രാവിലെ ആയതുകൊണ്ട് തന്നെ വന്ന നല്ല അടിപൊളി ഫ്രെയിമുകളാണ് തരുന്നത്. നല്ല രസമുണ്ട്. ക്യാമറയൊക്കെ ആളുടെ ഇത്ര മനോഹരമായിട്ടുണ്ടെന്നറിയാം.
നമ്മൾ നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പെരിയ ടൈഗർ റിസർവ് ഇന്ത്യയിലുള്ള 27 കടുവ സംരക്ഷിത പ്രദേശങ്ങളിലൊന്നാണ് കേട്ടോ. 925 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയ ടൈഗർ റിസർവിൻ്റെ വിസ്തൃതി വരുന്നത്. പുൽമേടുകളും കുറ്റിക്കാടുകളും തുടങ്ങി മഴക്കാടുകൾ വരെ ഉൾക്കൊള്ളുന്ന പെരിയാർ വനമേഖല സസ്യവൃക്ഷാദികളുടെ ഒരു വലിയ ജൈവശേഖരമാണ് കേട്ടോ. ഇവിടെ കടുവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. കടുവയ്ക്ക് പുറമെ ആന, കാട്ടുപോത്ത്, മ്ലാവ്, പുള്ളിപ്പുലി, കരടി തുടങ്ങി 60 സസ്തനികൾ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് അറിവ്. അതോടൊപ്പം തന്നെ 265 പക്ഷികളും ഉരഗങ്ങളും ഒക്കെ ചേർന്ന് വലിയൊരു ആവാസ വ്യവസ്ഥയാണ് പെരിയാർ ടൈഗർ റിസർവ്. അപ്പോൾ 925 ചതുരശ്ര കിലോമീറ്ററുള്ള വനത്തിൽ നമ്മൾ ഇന്ന് 14 കിലോമീറ്റർ മാത്രമാണ് ഈ ട്രക്കിങ്ങിലൂടെ കവർ ചെയ്യുന്നത്. അപ്പം ഈ യാത്രയെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അതിഥികളെ കണ്ടിരിക്കുകയാണ്. മലയണ്ണാനാണ്. എന്ത് രസമുണ്ടല്ലോ ഇത് ഇരിക്കുന്നത് കാണാനായിട്ട്. എന്നാ നീളം നോക്കി എൻ്റെ വാലിനൊക്കെ. ശരിക്കും ഇവന്മാരെ താഴേക്ക് ഇറങ്ങി വരാറില്ല കേട്ടോ. ഇവന്മാരുടെ ജീവിതത്തിൻ്റെ 75% മരത്തിൻ്റെ മുകളിൽ തന്നെയാണ്. ഇവന്മാർ താമസിക്കുന്ന സ്ഥലത്ത് 3-4 കൂടുകളുണ്ടാകും. അതിൽ ഒന്നിലായിരിക്കും താമസിക്കുക. അത് മെയിൻ പരുന്തുകളെ ആണ് ഇവന്മാരുടെ എന്താ പറയുന്നത് ശത്രു. പരുന്തുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 3-4 കൂടുണ്ടാക്കുന്നതൊക്കെ. ഒരെണ്ണാനല്ല കേട്ടോ ഉള്ളത്, 2 ഉണ്ട്. ഞാൻ കണ്ടില്ല, ചേട്ടനിപ്പോൾ പറഞ്ഞതാണ്. നമുക്ക് നോക്കാം അതിനെ കൂടെ. ഒരു മരത്തെ തന്നെ 2 ഇരിപ്പുണ്ട്. ശരിക്കും ഇതിനു മുമ്പ് മലയണ്ണാന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു മരത്തിലൊന്ന് അല്ലെ അങ്ങനെ ഒറ്റയായിട്ടുള്ളതൊക്കെയാണ് കണ്ടിട്ടുള്ളൂ, കൂട്ടായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ മരത്തിൽ എന്താണെങ്കിലും 2 ഉണ്ട് കേട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് ഇതാണ് രണ്ടാമത്തെ മലയണ്ണാൻ. മറ്റേ നമ്മൾ ആദ്യമേ കണ്ടത് അങ്ങേ സൈഡിലും അതുപോലെ തന്നെ ഇത് ഇങ്ങേ കൊമ്പിലുമായിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അടിപൊളി ഒരു സീനാണ് കേട്ടോ. ഓ അപ്പം നമ്മൾ എന്തായാലും അധികം നേരം നിൽക്കുന്നില്ല, നമുക്ക് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവാണ് കേട്ടോ. അതാണ് നമുക്ക് വീണ്ടും പ്ലാവുകൾ. പ്ലാവ് ആവണ്ട, പ്ലാവ് പ്ലാവ് ഓടിപ്പി ആവണ്ട, പ്ലാവ് പോകുന്നുണ്ട്. പ്ലാവ് ചേട്ടൻ നേരെ സൂം ചെയ്ത് കിട്ടും. ഇതുകൊണ്ട് അവനെ പൊള്ളുക. ഇതുണ്ടോ? ഇത് പ്ലാവാണോ മാനാണ് ചേട്ടാ? ആ ഈ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പ്ലാവാണോ? അപ്പം നമ്മൾ ആദ്യം കണ്ടതും പ്ലാവ് തന്നെ അല്ലേ? അങ്ങോട്ട് 2 ഓടിപ്പോയില്ലേ? കൊമ്പുണ്ടായിരുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. ഏതായാലും വളരെ 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 ലക്കിയാണ്. അവിടെ നിൽക്കണ്ട, കൊമ്പുള്ളത് നിൽക്കണ്ട. ഇവിടെ അവിടെ കത്തി കിട്ടില്ല, അങ്ങനെ കത്തി കിട്ടില്ല. ആ നൈസ്, എന്നാ ഓടിപ്പോലേ. അങ്ങനെ നമ്മൾ വീണ്ടും അടുത്ത സെറ്റ് പ്ലാവുകളെ കണ്ടിരിക്കുകയാണ്. ഇതാ നമുക്ക് ഇവിടെ കരിങ്കരങ്ങനെ കാണാം കേട്ടോ. അതിൻ്റെ ഒപ്പം കുഞ്ഞിരിപ്പുണ്ട്, കുഞ്ഞിരിപ്പുണ്ട് അതിൻ്റെ കയ്യിൽ ആണോ? അത് വേറെ ഉണ്ട് കേട്ടോ, അതിന് പോകണ്ട്. ഇന്ന് വന്നാണോ കേട്ടത്? ഓക്കെ, ആന പോയ കാൽപ്പാടുകൾ നോക്കി. ആ ഇന്ന് വന്നതല്ല കേട്ടോ, 2-3 ദിവസം മുമ്പേ വന്നാൽ നോക്കി. അവിടെ മൊത്തം വെള്ളം കയറി കിടന്നാണ്. ആ തൊട്ടടുത്ത് നമുക്ക് നല്ലൊരു കാട്ടുചോല കാണാം. അടിപൊളി പ്ലേസ് അല്ലേ.
അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നടന്ന് ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു അരുവിയുടെ തീരത്തൂടാണ് പോകുന്നത്. അപ്പം നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ആനപ്പിണ്ടം കിടപ്പുണ്ടതുണ്ടോ? നമ്മളിപ്പോൾ ആന പോയ റൂട്ടിൽ കൂടെ ആണ് കേട്ടോ പോകുന്നത്. അയ്യോ ഇവിടെ എല്ലാം വെള്ളം കയറി കിടന്നിരുന്നതാണ്. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ പേര് മറന്നു വിട്ടു. നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഗൈഡ് അപ്പുറം ആനയുണ്ടോ നോക്കാൻ പോയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത സമയത്തായിരുന്നു അപ്പുറം ആന ഉണ്ടായിരുന്നത്. അച്ഛനാന്നല്ലേ ചേച്ചിയുടെ പേര് പറഞ്ഞത്? ചേച്ചിക്ക് ഇവിടെ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടത്? ഒന്നര വർഷം. യാത്ര മധ്യയിൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്? ആന, പുലി, അല്ല കടുവ, സോറി കടുവ, അതെല്ലാം കണ്ടിട്ടുണ്ട്. ആന കണ്ടിട്ടുണ്ടല്ലേ. ചേട്ടാ, ചേട്ടൻ്റെ പേര് മുമ്പേ പറഞ്ഞില്ലായിരുന്നു, വിട്ടുപോയായിരുന്നു. ആ ചേട്ടന് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 18 വർഷമായി. 18 വർഷമായി അല്ലേ. ചേട്ടൻ കടുവയെല്ലാം കണ്ടിട്ടുണ്ടോ? 2-3 ദിവസം കണ്ടിട്ടുണ്ട്. 3 തവണ. ഓക്കെ. അപ്പം അടുത്തിടയ്ക്ക് എങ്ങാനും കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ? നൈറ്റ് തന്നെ കൂടുതലാണ്. നൈറ്റ് അല്ലേ. ഓക്കെ. അങ്ങനെ നമ്മുടെ ചേട്ടൻ ആനയെ നോക്കാൻ പോയിട്ട് കുറച്ച് നേരമായി. ആളിതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പം തന്നെ വരുമായിരിക്കും എനിക്ക് തോന്നുന്നു. ആന കാണാൻ പറ്റിയിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ആ ചേട്ടൻ വരേണ്ടതാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇവിടെ നിന്നാണ്, ഇവിടെ നിന്ന് വേറൊരു വഴിക്ക് തിരിഞ്ഞ് വേണം പോകാൻ. ചേട്ടൻ പോയ വഴിയിലേക്ക് പോകണ്ട. ആനയുണ്ട് കേട്ടോ, ആനയുണ്ട്, ആനയുണ്ട്, ആനയുണ്ട്. നമുക്ക് ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു കൂട്ടം ആനകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 2 വലിയ ആന, 2 മീഡിയം സൈസിലുള്ള ആന. ഒരു കുട്ടിയാനയാണ് കേട്ടോ. കൊമ്പനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പക്ഷേ ഇതിലും കൂടുതൽ ആനകളുണ്ടായിരുന്നു ആ ചേട്ടൻ വന്ന സമയത്ത്. ഒരുപാട് ആന ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ നമുക്ക് ഇത്രയും ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും ഒരുപാട് അടുത്താണ്, ഒരുപാട് ദൂരെയല്ല, എങ്കിൽ തീർത്തും അടുത്തല്ല എന്ന അവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുട്ടിയാനയുള്ള സമയത്ത് നിങ്ങൾ ശരിക്കും അഗ്രസീവാകും, പെട്ടെന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. വേറെ എല്ലാവരും സൈഡിലാണ് പറയേണ്ടത് കൊണ്ട് മാത്രം പറയുന്നതാണ്. ശ്വാസം അടക്കിയാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. നമ്മുടെ മാഡത്തിൻ്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. എന്നാൽ പോലും എന്താണേലും അടിപൊളി കാഴ്ചകൾ കേട്ടോ. പുള്ളിയാണ് ഇത്രയും തന്നെ കാണാൻ പറ്റത്തില്ല. കാണാം കേട്ടോ, ചേട്ടൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നേ, രക്ഷിതൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു ചേട്ടൻ. പക്ഷേ കുറേ ആനയും കൂടെ കണ്ടിരുന്നു കേട്ടോ. നമുക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നമ്മൾ പോവാണ് കേട്ടോ, ഉള്ളിലേക്ക് പോവാണ്. കുറച്ചുകൂടെ നമുക്ക് താമസിച്ചിരുന്ന് രക്ഷ കാണാൻ പറ്റുമെന്ന് വരത്തില്ലായിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് ചുള്ളിയുടെയും സൗണ്ട് കേൾക്കണ്ട്. അപ്പം തീവ്രത്തില്ല, ബാലേ വരണ്ട കേട്ടോ. നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടെ നോക്കാം. നമുക്ക് അധികം നേരം നിൽക്കാൻ സമയമില്ല. അപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വരാനുണ്ടോ നോക്കാം കേട്ടോ. വേണ്ട കൊമ്പൻ, ഒടിഞ്ഞു പോയ കൊമ്പാണോ? ഒരുപാട് നീളമുള്ള കൊമ്പൊന്നും അല്ല കേട്ടോ. പക്ഷേ അതുകൊണ്ട് അവൻ വേറൊരു വഴിക്കാണ് പോകുന്നത്. അപ്പം ഈ ഏരിയയിൽ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാവും കേട്ടോ തീർച്ചയായിട്ടും. എനിവേ നമ്മൾ അധികം നിൽക്കുന്നില്ല, ഇനി നമ്മൾ പോവുകയാണ്. കാര്യം നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. നമ്മുടെ നടപ്പ് കുറച്ച് സമയമായതേ ഉള്ളൂ. അപ്പം നമുക്കിനി വേഗം അടുത്ത കാഴ്ചയിലോട്ട് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റിയതിൽ. അങ്ങനെ നമ്മൾ ആനയെ കണ്ടു. ആനയെ കണ്ടിട്ട് തിരിച്ച് നടക്കുവാണ്. നമുക്ക് പോകേണ്ട വഴിയല്ല ആനയെ കണ്ടത്. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും നടക്കുവാണ്. ശരിക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞു ആനയുണ്ട്, പെട്ടെന്ന് വന്നാൽ കാണാം, ഓപ്പൺ ഏരിയ അല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഓടിപ്പോവായിരുന്നു. ഏതായാലും കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയായിരുന്നു. കാര്യം ഇതിനു മുമ്പ് ഞങ്ങൾ പെരിയാറിൽ ആനയെ കണ്ടായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ഭാഗ്യവശം മാത്രമാണ് കാണാൻ പറ്റിയത്. ഇത്തവണ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഏതായാലും ആ ചേട്ടൻ പോയി നോക്കിയത് നന്നായി. അല്ലെങ്കിൽ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ഒരുപാട് ദൂരം നടക്കേണ്ടതുകൊണ്ട് നമ്മുടെ ഗൈഡൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും പെട്ടെന്ന് നടക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ ഓട്ടത്തിന് ശേഷം ഈ ഉള്ള നടത്തം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. ചപ്പാത്തിയാണ്. കറിയുണ്ട് കേട്ടോ, ചപ്പാത്തി തന്നെയല്ല. അതെ
അടിപൊളി കടന്നു കഴിയണ കയറി. ഞങ്ങൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത വീഡിയോയിലേക്ക് പോകാം, പെട്ടെന്ന് വരാം. അങ്ങനെ ഓരോ യാത്രയും അർത്ഥവത്താകുന്നത് ആ യാത്ര അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ്. കാടുകളിലൂടെയുള്ള യാത്ര അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതേയില്ല. ഓരോ നിമിഷവും കാടുകൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ കാടിൻ്റെ ബാക്കി മനോഹരമായിട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ദിസ് ഈസ് വാണ്ടർലസ്റ്റ് ടീം സൈനിങ് ഓഫ്.